ഞാൻ ഈ എഴുതിയ പുസ്തകത്തിന്റെ നാലാമത്തെ പാഠം ഏതൊരു കവറിലാണ് ഉള്ളത് അത് കാണാൻ തന്നെയല്ല. സാധാരണ എന്ത് പ്രശ്നവും പറയുന്ന ആളുകളോടൊക്കെ ബദിരിങ്ങളെ പിടിക്കാൻ പറയും പോലെ തന്നെ എന്നോട് പറഞ്ഞത്, എനിക്ക് പ്രത്യേക പരിഹാരം ഒന്നും പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു 40 ദിവസം ഓതിക്കോളി ബദിരിങ്ങളെ യാസീൻ കിട്ടും. സൂറത്ത് യാസീന് ഓതിക്കൊണ്ടിരിക്കണം. ഒന്ന്, മരണപ്പെട്ട മയ്യത്തിൻ്റെ സമീപത്ത് വെച്ച് ഖുർആൻ ഓതാൻ എന്തില്ല, അതിന് പ്രത്യേക അജറുണ്ട്, പ്രത്യേക ഗുരു നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചിട്ടില്ല. അത് പറയാൻ വേണ്ടി അവർ ഓതുന്ന ഹദീസ് ഏതാണ്? ഈ യാസീനുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ആ ഹദീസ് തികച്ചും ദുർബലമാണ്. അതിനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രവാചകൻ്റെയോ അല്ലെങ്കിൽ സ്വഹാബികളുടെയോ ആരുടെയും മാതൃക അല്ലാത്ത കാര്യമാണ്. ഈ പറഞ്ഞ വാക്കുകളൊക്കെ, ഈ ദുർബല വാക്കുകളൊക്കെ ഷിയാ കിതാബുകളിലാണ്, ഒക്കെ ഷിയാക്കളെ കിതാബുകളിൽ നിറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അതിന് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇതൊക്കെ അഹ്ലു സുന്നത്തിനെ നിന്നാണ് പഠിപ്പിക്കുന്ന അവസ്ഥയുള്ളത്. ആത്മീയ ചൂഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ജാറങ്ങളാണ്. അവർ എവിടെയെല്ലാം ജാറമുണ്ടാക്കാൻ സാധിക്കുമോ, ഏതെല്ലാം ലേബലിൽ, ഏതെല്ലാം വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരു കച്ചവട കേന്ദ്രം തുടങ്ങാൻ സാധിക്കുമോ, അതെല്ലാം അവർ കച്ചവടവൽക്കരിക്കാൻ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്, ലോകത്ത് മൊത്തത്തിലുണ്ട്. ഈ അടുത്തായി ഖുറാ തങ്ങൾ എന്ന് പറയുന്ന ഉള്ളാൽ തങ്ങളുടെ മകൻ മരണപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയും പ്രൂഫ് പോയിന്റിൽ തന്നെ നമ്മൾ പലവട്ട ചർച്ചയെടുത്തതാണ്. ആ വിഷയത്തിൽ ഖുറാ തങ്ങളുടെ ജാറവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നമ്മൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് മുസ്ലിയാക്കന്മാർ, പ്രത്യേകിച്ച് കർണാടക ഭാഗത്തുള്ള ആളുകൾ പറയുന്ന അനേകം ക്ലിപ്പുകൾ നമ്മൾ കേട്ടതാണ്. അതിൽ ചുള്ളിക്കോട് സക്കാഫി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന് അതിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മെയിൻ ലക്ഷ്യം ഖുറാത്തങ്ങളെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഖുറാത്തങ്ങളെ ജാറത്തങ്ങൾക്ക് വരണം എന്നുള്ളൊരാശയം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക. ആ ഒരു ജാറ വ്യവസായം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതിന് അദ്ദേഹം മറപിടിക്കുന്നത് അവർ പൊതുവെ സ്വീകരിക്കുന്ന ചില രൂപങ്ങൾ, ആയത്തുകൾ പറയുക, ഹദീസുകൾ പറയുക, എന്നിട്ട് അതിന് ഓരോരോ മഹത്വങ്ങൾ, ചിലപ്പോൾ അത് പൂർണ്ണമായി സ്വഹീഹ് ആയിക്കൊള്ളണമെന്നില്ല, ഉലമാക്കളിൽ നിന്ന് അതുപോലെ ഉദ്ധരിക്കപ്പെട്ടതായിക്കൊള്ളുന്നില്ല, പഠിപ്പിക്കപ്പെട്ടതായിക്കൊള്ളുന്നില്ല, അങ്ങനെ ഇല്ലാത്തതും അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റിങ്സോടും കൂടി ഓരോന്ന് പറഞ്ഞ് പൊലിപ്പിച്ചിട്ടാണ് ഇത് അദ്ദേഹം കൊണ്ടുവരുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ ഒരു സംസാരം നമുക്ക് കേൾക്കാം, അപ്പൊ അത് ശ്രോതാക്കൾക്ക് വളരെ വ്യക്തമാകും. ഞാൻ ഈ എഴുതിയ പുസ്തകത്തിന്റെ നാലാമത്തെ പാഠം ഏതൊരു കവറിലാണ് ഉള്ളത് അത് കാണാൻ തന്നെയല്ല. സാധാരണ എന്ത് പ്രശ്നവും പറയുന്ന ആളുകളോടൊക്കെ ബദിരിങ്ങളെ പിടിക്കാൻ പറയും പോലെ തന്നെ എന്നോട് പറഞ്ഞത്, എനിക്ക് പ്രത്യേക പരിഹാരം ഒന്നും പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു 40 ദിവസം ഓതിക്കോളി ബദിരിങ്ങളെ യാസീൻ കിട്ടും. അങ്ങനെ ഞാൻ ഓതാൻ തുടങ്ങി. ഇതിൽ അദ്ദേഹം പറഞ്ഞത് എന്ത് പ്രശ്നത്തിനും, അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു വശാട്ടോ, എന്ത് പ്രശ്നത്തിനും അദ്ദേഹം ബദിരീങ്ങളെ പിടിക്കാൻ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വാചകമായി പറയുന്നതാണ്, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് തേടണം എന്നുള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതിന് ആ ഹദീസിനും പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾക്കൊക്കെ എന്താണ് തീർത്തും ഘടകവിരുദ്ധമാണ് അദ്ദേഹം പറഞ്ഞ വാചകം. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഇവിടെ തൽക്കാലം ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ബദിരീങ്ങളുടെ പേരിൽ എന്താ ചെയ്യുക, ബദിരീങ്ങളെ പിടിക്കുക, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ യാസീൻ ഓതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കടലാസുകളും അദ്ദേഹത്തിൻ്റെ രേഖകളൊക്കെ തിരിച്ചു കിട്ടിയാണ് ഇത് ഖുറാത്തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത്. ആ ഖുറാത്തങ്ങൾ മുപ്പര ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായ സമയത്ത് ആ പ്രയാസത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഖുറാത്തങ്ങൾ ഖുറാത്തങ്ങൾ പറഞ്ഞു കൊടുത്ത വഴിയാണ് എന്ത് ചെയ്യണം, അതെ, സൂറത്ത് യാസീന് ഓതുക എന്നുള്ളത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണത്തിൽ ശരിക്കും ഒരു ഇസ്ലാമിക വശം എന്തായിരിക്കും ഇത്? പിന്നെ ശരിക്കും ഈ ആത്മീയ ചൂഷണം ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് നല്ലൊരു പിന്നെ ഒരു കാര്യമായിട്ടാണ് ഈ സൂറത്ത് യാസീൻ പോലെ കാണുക. കാരണം ഏത് വിഷയത്തിലും യാസീൻ വല്ലാ സൂറത്ത് യാസീൻ വല്ലാരെന്ത് ചെയ്യും, പ്രൊമോട്ട്. അതെ, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് പിന്നെ കോയമ്മത്തങ്ങൾ എന്നാണ് അറിയപ്പെടുക. ഉള്ള തങ്ങളെ മകനാണ് കോയമ്മത്തങ്ങൾ. ഖുറാത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുറ എന്ന് പറഞ്ഞ പ്രദേശത്ത് താമസിച്ചുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഒരു കാര്യം കൂടി നമ്മളൊന്ന് അടിവരയിട്ട് പറയേണ്ടതുണ്ട്. അത് ഏതൊരു തലമുതിർന്ന മുസ്ലിയാരും ഇവരെ കൂട്ടുന്ന മരിച്ചാലും ആ മുസ്ലിയാർക്ക് സ്പെഷ്യലായിട്ടൊരു സംഗതി ഉണ്ടാവും. അയാൾ അത് ഉസ്താദിൻ്റെ ഒരു വലിയതായിരുന്നു പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് കേൾക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങോട്ടുള്ള ഒഴുക്കായിരിക്കുമല്ലോ. ഇപ്പോൾ ഈ ഖുറാത്തങ്ങൾ മരിച്ച് മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ മറവ് ചെയ്ത് മണിക്കൂറുകൾക്ക് എന്ത് ചെയ്തു, അവിടെ ജാറം പൊങ്ങി, ജാറം പൊങ്ങി പല കാര്യങ്ങളും അതെ അതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സാഹചര്യം അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല ഇതിപ്പോൾ റിസാല വാരിക അഥവാ 2024 ജൂലൈ 17 റിസാല, ഇതിൽ വ്യത്യസ്തങ്ങളായ ലേഖനങ്ങൾ ഖുറാത്തങ്ങളെ പറ്റിയുണ്ട്. ഇത് 25-ാമത്തെ പേജിൽ ഈ വിഷയം നമുക്കൊന്ന് കാണാം. അതായത് പിന്നെ
പ്രാർത്ഥനയായിരുന്നു മുഖ്യ ആയുധം. തങ്ങൾ വഴി ആഗ്രഹം പൂർത്തിയായ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ വിനയം തുളുമ്പുന്ന വാക്കുകളിൽ ഖുർആന്റെയും ബദരീങ്ങളുടെയും ഫലമാണ് തങ്ങൾ തിരുത്തു. ഖുർആന്റെയും ബദരീങ്ങളുടെയും ഫലം കൊണ്ടാണ് എന്ന് പറയും. അപ്പോൾ ഖുറാത്തങ്ങളുടെ ഒരു പ്രത്യേകതയായി ഇപ്പം മുസ്ലിയാക്കന്മാർ പറയണത് ബദരീങ്ങളെ പിടിക്കാൻ പറഞ്ഞിരുന്നു, ബദരീങ്ങളെ പിടിക്കാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ചുള്ളിക്കോട് സഖാഫി പറഞ്ഞത് തന്നെ മൂപ്പരെന്തൊക്കെ ഫയല് നഷ്ടപ്പെട്ടപ്പോൾ ബദരീങ്ങളെ പിടിക്കാൻ പറഞ്ഞു, ബദരീങ്ങളെ പേരിൽ 40 യാസീനോദാം പറഞ്ഞു എന്നുള്ളതാണ്. 40 ദിവസം യാസീനോദാം പറഞ്ഞു എന്നുള്ളതാണ് കൽപ്പിക്കപ്പെട്ടത്. ഇവിടെ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ മഹാനാണ് അല്ലേ, അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത വ്യക്തിത്വമാണ്. എല്ലാ നിലക്കുമുള്ള സ്വഭാവ ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു ജീവിതമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത ഒരു കാര്യം, സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തേലും പറഞ്ഞു ഇത്ര എണ്ണം ഇത്ര ദിവസങ്ങൾ ഇത് ചെയ്തോളിയും അത് ചെയ്തോളിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്നിൻ്റെ വകയായിട്ട് എന്തായിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ നല്ല മഹത്തുക്കളായ അല്ലെങ്കിൽ അറിവുള്ളവരായ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെട്ടവർ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ അവരെ ഇഷ്ടപ്രകാരം ചെയ്യാൻ അനുവാദം ഉണ്ടെങ്കിൽ അത് ആർക്ക് ആദ്യം ഉണ്ടാകും? നബിക്കുണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവും. ഇനി 4 ഖുലഫാവുകൾ എത്ര വലിയ ശ്രേഷ്ഠരാണ്, എത്ര പ്രത്യേകതകളുള്ളവരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് ചെയ്യാൻ പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പല സിദ്ധി ഉണ്ടാകാറുണ്ടായിരുന്നു, ഫലസിദ്ധി ഉണ്ടോ? ഇങ്ങനെയൊന്നും നമ്മൾ കാണുന്നേയില്ല. സ്വഹാബത്തിൻ്റെ ജീവിതത്തിലില്ല, താബിഈങ്ങളെ ജീവിതത്തിലില്ല, തബഊ താബിഈങ്ങളെ ജീവിതത്തിലില്ല. പിന്നെ ഇങ്ങോട്ട് അഹ്ലു സുന്നൽ ജമാഅയുടെ നീണ്ടു കിടക്കുന്ന പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിലൊന്നും ഈ ചൂഷണത്തിനുള്ള ഒരു വാതിൽ തുറന്ന ചരിത്രം എവിടെയില്ല. അപ്പോൾ ഇത് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? അത് നമ്മൾ പരതി പോകുമ്പോൾ അതിൻ്റെ ആരംഭം നമ്മൾ കാണുന്നു ഷിയാക്കളിൽ. ഈ സൂറത്തുമ്പോൾ തന്നെ കാണാം, സൂറത്ത് യാസീനുമ്പോൾ തന്നെ കാണാം. ഷിയാക്കളെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ സൂറത്ത് യാസീന് ആഫത്തിൽ നിന്ന് മനുഷ്യനെ ബാധിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു സൂറത്താണ്. അത് രാത്രി പാരായണം ചെയ്താൽ ആഫത്തിൽ നിന്ന് രക്ഷ കിട്ടും എന്ന് ഷിയാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇത്തരം ആചാരങ്ങളും ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? അതിൻ്റെ ഉറവിടം എവിടെയാണ്? ഷിയായിസാണ്. ഈ ഷിയായിസം കൊണ്ടാണ് ഇവർ നടക്കുന്നത്. ഇത് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തൽ വളരെ അനിവാര്യമാണ്. ഏതായിരുന്നാലും ഇതിപ്പോൾ ഖുറാ തങ്ങളുടെ ഒരു പോരിശയാണ്, അത് ചുള്ളിക്കോട് സഖാഫിക്ക് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് 25 ദിവസമായപ്പോൾ സാധനം കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ തവക്കുലിൻ്റെ അവസ്ഥ എന്താ? അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിക്കണമല്ലോ. വിശുദ്ധ ഇസ്ലാം നിങ്ങൾ വിശ്വാസികളാണോ? വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസമുള്ളവരാണോ? നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കുക. എന്താ ഈ തവക്കുലിൻ്റെ കർത്തം? തവക്കുൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ നമ്മൾ ആരോട് പറയണമെന്ന? അള്ളാഹുവിനോട്. ആ തവക്കുൽ, ആ തവക്കുലിനാണ് എന്ത് ചെയ്യണത്? ചോദ്യം ചെയ്യുക. അതെ, ചോദ്യം ചെയ്യുക മാത്രമല്ല, ബദരീങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ബദർ ശുഹദാക്കളാണ് പിടിച്ചാൽ തവക്കുലൊക്കെ റെഡിയായി എന്നാണ്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കിട്ടിയെന്നാണ് ഇവർ പഠിപ്പിക്കപ്പെട്ടത്. ആ നിലക്കാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവരെ തവക്കുലിൻ്റെ അവസ്ഥ ഇനി അതുമല്ല. അപ്പോൾ ചുള്ളിക്കോട് സഖാഫി പറഞ്ഞ വിഷയം തന്നെ എടുക്കുക, കാരണം മൂപ്പർക്കൊരു പ്രയാസം ബാധിച്ചിരിക്കുകയാണ്. അവിടെ മൂപ്പർ ക്ഷമിച്ച് തവക്കുലാക്കാൻ പോലും കഴിയണില്ല. അതെ, അല്ലദീന സ്വബറു, അല്ലദീന സ്വബറു വഅലാ റബ്ബിഹിം തവക്കലും, ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. അവർ ക്ഷമിക്കുന്നവരാകും, റബ്ബിൽ തവക്കുലാക്കുന്നവരാകും. ഇപ്പോൾ ഈ സഖാഫി പറഞ്ഞത് പ്രകാരം ആ ഫയല് കിട്ടിയതിൻ്റെ ക്രെഡിറ്റ് ആർക്കാ? അത് ആർക്ക് കൊടുക്കണത്? ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയതുകൊണ്ട് കിട്ടിയതാണോ? അല്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് കിട്ടിയതാണോ? അല്ല. ഖുറാ തങ്ങൾ 40 ദിവസം യാസീൻ ഓതാൻ പറഞ്ഞു, ബദരീങ്ങളെ പേരിൽ യാസീൻ ഓതാൻ പറഞ്ഞുകൊണ്ട് കിട്ടിയെന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കാം നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അവകാശപ്പെട്ടതിന് എന്ത് ചെയ്യുന്നു? അതെ, ഈ ഇത്തരത്തിലുള്ള ചൂഷണ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ആത്മീയ വൽക്കരിക്കപ്പെട്ട് ഇവർ കൊണ്ടു നടക്കുന്നു. ഇതൊക്കെ ഇവരെപ്പോലെ സമസ്തയിൽ സ്വാധീനമുള്ള ആളുകൾ പറയുമ്പോഴാണ് നമുക്ക് വലിയ സങ്കടം. കാരണം ഈ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അടിസ്ഥാനപരമായി ഇവർ പഠിച്ചിട്ടില്ലല്ലോ. ഇത് അശ്ശരിയത്ത് തലക്ക് പിടിച്ചാണ്, അശ്ശരിയത്ത് തലക്ക് പിടിച്ചിരിക്കുകയാണ്.
അതേപോലെ ഈ ഷിയായിസവും ഈ സൂഫിസവും തലക്ക് പിടിച്ചത് കൊണ്ടാണ് ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാം ഒരു നിയമമാക്കാത്ത, ഇസ്ലാം ഒരു സബബാക്കാത്ത, അതിപ്പോൾ ഇസ്ലാം സബബാക്കിയിട്ടില്ല. മരിച്ചവരെ പിടിച്ചുകൊണ്ട് അവരെ പേരിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കാര്യം നേടാൻ ഇസ്ലാം എന്തായിട്ടില്ല, കാരണമാക്കിയിട്ടില്ല. അപ്പോൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാരണത്തെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഇവർ തൗഹീദിൻ്റെ ആളുകളാണ് എന്ന് സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തീർത്തും വിപരീതമായ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. തവക്കുലിനെ നിരാകരിക്കുന്ന രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അള്ളാഹുവിൻ്റെ മഹത്വത്തെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു അവകാശത്തെ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് ഇവർ എന്ത് ചെയ്യുന്നു, മാറ്റിക്കൊടുക്കുന്നു. ഇനി അതുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ നമ്മളോട് പല രൂപത്തിലുള്ള പ്രാർത്ഥന അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ ഔദു ബി കലിമാത്തില്ലാഹി തമാത്തി മിൻ കുല്ലി പിന്നെ തമാത്തി മിൻ ശരരി മാ ഖലഖ എന്ന പ്രാർത്ഥന, എന്താണ് ആ പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ട ലക്ഷ്യം? നമ്മൾ ഓരോരുത്തർ എത്തി അവിടെ നമുക്കൊരു ഷെറ് അള്ളാഹ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷെറ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവേ ഏതൊരു സൃഷ്ടിയിൽ നിന്നുള്ള ഷെറിൽ നിന്നും എനിക്ക് കാവൽ തരണേന്നല്ലേ പഠിപ്പിക്കപ്പെട്ടത്? അതുപോലും ഇവർക്ക് മറക്കേണ്ടി വന്നു. ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞ് പുറത്തു പോകുന്നൊരു വിശ്വാസിയാണെങ്കിൽ ഈ ചിന്തയിലേക്ക് മാറ്റപ്പെടൂ. വയ്യാക്ക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു കാര്യം ഉൾക്കൊണ്ട ഒരാൾക്ക് ഇങ്ങനെ ബദരീങ്ങളുടെ പേരിൽ 40 ദിവസം യാസീൻ ഓതിയതുകൊണ്ട് എൻ്റെ കാര്യം കിട്ടിയെന്ന് പറയുന്നത് സാധിക്കുമോ? ഇല്ല. അപ്പോൾ തവക്കുൽ എന്നത് വേണ്ട എന്ന് പറയാതെ ഇവരെന്ത് ചെയ്യാണ് പറയുക. ഉസ്താദിൻ്റെ സംസാരത്തു നിന്ന് വളരെ കൃത്യമായിട്ട് അവരുടെ ഏത് ആശയങ്ങൾ എടുത്താലും അതിനൊക്കെ ഷിയാക്കളുമായിട്ടൊരു ലിങ്ക് നമുക്ക് അതിന് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു വിശദീകരണം, ഈ ഒരു കാര്യത്തിലും ഷിയാക്കൾക്ക് അതിനൊരു പിന്നാമ്പുറുണ്ട് എന്ന് പറയേണ്ടി വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ദുഃഖം അതിലുണ്ട്. ഞാൻ അതിൽ കൂടുതൽ രണ്ട് കാര്യങ്ങൾ കൂടി ചേർക്കാം. ഒന്ന്, മുസലൈ പറഞ്ഞു, നമ്മൾ ഈ സൂറത്ത് യാസീനിനെ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ ഒരു പ്രത്യേകത, ഈ സലഫികളായ ആളുകൾ യാസീൻ ഓതാത്ത ആൾക്കാരാണ്, യാസീനെ പരിഗണിക്കാത്ത ആൾക്കാരാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ യാസീൻ എന്തൊക്കെ ഉണ്ട് എന്നൊരു ധാരണ എന്ത് ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ വരുത്തി വെക്കും. ഇപ്പോൾ മദ്രസകളിലൊക്കെ ഞാൻ മനസ്സിലായി സമസ്തൻ്റെ മദ്രസ്സിലെ കുട്ടികളൊക്കെ യാസീൻ, അത് നല്ല കാര്യം, നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അവർ ഖുറാനിലെ, വിശുദ്ധ ഖുറാനിലെ 36-ാമത്തെ അധ്യായമാണ് സൂറത്ത് യാസീന്. അതവർ പഠിക്കണം, എല്ലാവരും പഠിക്കണം. ഇപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ മാഷാല്ലാ ബഹ്മനീൻ അബ്ദുൽ ജബ്ബർ മദീനി ഹഫിളഹുല്ലാ ഉസ്താദ് സൂറത്ത് യാസീൻ്റെ ഒരു വിശദീകരണ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒന്നിന് 6 ക്ലാസ്സൊക്കെ ഉണ്ട്. വളരെ നമ്മളെല്ലാവരും കേട്ടാൽ തന്നെ വളരെ ഭംഗിയായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ യാസീനിന് ഇല്ലാത്ത പോരീക്ഷകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പറയുന്നുണ്ട്. ഇപ്പോൾ ചില ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, നേരത്തെ മുസലൈ പറഞ്ഞ പോലെ തന്നെ, മൻ ഖറഅ സൂറത്ത യാസീൻ ഫീ ലൈലത്തിൻ ഇബ്തിഗാ വജ്ഹില്ല ഗുഫിറ ലഹു ഫീ തിൽക ലൈല. യാസീൻ സൂറത്ത് എന്ത് ചെയ്യുക, രാത്രിയിൽ ഒരാൾ ഓതുകയാണെങ്കിൽ അവന് പാപങ്ങളിൽ നിന്ന് മോചനം ഉണ്ട് എന്നാണ്. ഇതൊരു ദുർബലമായ ഹദീസാണ്. പല ആൾക്കാരും ഇവർ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. അതേമാതിരി വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് യാസീൻ ഓതിയാൽ ആ യാസീൻ ഓതിയത് കൊണ്ട് എന്ത് ചെയ്യും, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഹദീസാണ്. പിന്നെ ഏറ്റവും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്, മരണപ്പെട്ട വ്യക്തിയുടെ മയ്യത്തിൻ്റെ സമീപത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സൂറത്ത് യാസീന് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, മരണപ്പെട്ട മയ്യത്തിൻ്റെ സമീപത്ത് വെച്ച് ഖുർആൻ ഓതാൻ എന്തില്ല, അതിന് പ്രത്യേക അജറുണ്ട്, പ്രത്യേക ഗുരു നബി സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. അത് പറയാൻ വേണ്ടി അവർ ഓതുന്ന ഹദീസ് ഏതാണ്, ഈ യാസീനുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ആ ഹദീസ് തികച്ചും ദുർബലമാണ്. അതിനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകൻ്റെയോ അല്ലെങ്കിൽ സ്വഹാബികളുടെ ആരുടെയും മാതൃക അല്ലാത്ത കാര്യമാണ്. അതേപോലെ വേറെയും കുറേ ഹദീസുകൾ, പിന്നെ പല രീതിയിലുള്ള ഹദീസുകൾ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് വന്നത് അതൊക്കെ ദുർബലമാണ്, സഹീഹ് ആയതില്ല. എന്നാൽ ഖുർആനിൽ നമ്മൾ പഠിക്കേണ്ട, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പരലോകത്തെക്കുറിച്ച് ഇപ്പോൾ മുഫസ്സിറുകൾ അതിനെ 3 ഭാഗമായിട്ട് തിരിക്കുന്നുണ്ട്. സൂറത്ത് യാസീൻ അവർ പറയുന്നത്, ഒന്ന്, അത് പരലോകമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന അധ്യായമാണ് സൂറത്ത് യാസീൻ. അതേപോലെ തന്നെ അഹലുൽ ഖറിയ ഒരു പിന്നെ ഗ്രാമവാസികളുടെയൊക്കെ കഥ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ തൗഹീദുൽ ഉലൂഹിയത്ത് പഠിപ്പിക്കുന്ന അധ്യായമാണ് ഏത്, ഈ തൗഹീദുൽ ഉലൂഹിയത്ത് പഠിപ്പിക്കുന്ന അധ്യായം വെച്ചിട്ടാണ് എന്തിനാണ് അള്ളാഹു അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇവർ തെളിവുണ്ടാക്കുന്നത്. അതേപോലെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള ഉത്ബോധനാണ്, താക്കീദാണ് ഇത്, വിശുദ്ധ ഖുർആൻ എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ് സൂറത്ത് യാസീൻ. അപ്പോൾ ഇങ്ങനെ സൂറത്ത് യാസീൻ എന്താണോ പിന്നെ മുസ്ലിം സമൂഹത്തോട് അല്ലെങ്കിൽ ജനങ്ങളോട് പറയുന്നത്, അതിന് നേരെ എതിരായ ആശയങ്ങളാണ് പലപ്പോഴും ഈ ആളുകളിൽ നിന്ന് എടുക്കുന്നത്. സൂചിപ്പിക്കപ്പെട്ട പോലെ കുട്ടികളെ കൊണ്ട് സൂറത്ത് യാസീൻ ഇവർ പഠിപ്പിക്കുന്ന ലക്ഷ്യം എന്താ അറിയില്ലേ, മരിച്ചെടുത്ത് ഓതുക എന്നുള്ളതാണ്.
വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ സൂറത്ത് യാസീൻ ഓതാൻ അറിയണം എന്നുള്ളിടത്താണ് അവർ, അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നത്. അതെ, മറ്റൊന്ന് ഇപ്പൊ ഈ പറഞ്ഞ വാക്കുകളൊക്കെ, ഈ ദുർബല വാക്കുകളൊക്കെ ഷിയാ കിതാബുകളിലാണ്, ഒക്കെ ഷിയാക്കളെ കിതാബുകളിൽ നിന്ന് പറഞ്ഞു നടക്കുന്നത്. അപ്പൊ അതിന് എടുത്തിട്ട് എന്ത് ചെയ്യാ, ഇതൊക്കെ അഹ്ലു സുന്നന്നെ പറഞ്ഞിട്ട് പഠിപ്പിക്കണ അവസ്ഥയുള്ളത്. ഏതായിരുന്നാലും നമ്മള് ഇൻഷാ അന്നത്തെ ചർച്ച അൽഹംദുലില്ലാ അവിടെ നമുക്ക് താൽക്കാലികമായി നമുക്ക് അവസാനിപ്പിക്കാം. ഏതായിരുന്നാലും അവസാനത്തെ ഇപ്പൊ നാപ്പ് ബദരീങ്ങളെ കണ്ട ആളാപ്പ് നബിസ്വല്ലാ സ്വല്ലമ, അതേപോലെ തന്നെ ഒട്ടേറെ സ്വഹാബികള്, അവര് ഒരു വട്ടം പോലും തന്നിട്ടില്ല അവരെ പേരിൽ യാസീനോ അതാണ് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്തൊരു പിന്നെ ഹൈറായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത്. ഇതൊരു ഹൈറായ കാര്യമാണെങ്കിൽ നമ്മളെക്കാൾ മുമ്പിൽ ആരുണ്ടാവും? അവരൊക്കെ അവർ ബദരീങ്ങളാണ്, അപ്പോൾ മുഹമ്മദ് നബി അലൈഹി സ്വലാം സ്വഹാബികൾ ബദറിൽ പങ്കെടുത്ത ആൾക്കാരുണ്ടല്ലോ, അവരെ കണ്ടവരുടെ പിന്തലമുറ ഉണ്ടല്ലോ, അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തെളിവ് കാണാം. കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴൊക്കെ അവിടെ കാണാണ് അത് ഹൈറായിരുന്നെങ്കിൽ ലസബക്കൂനായില്ലേ, നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവര് അഹ്ലു സുന്ന സുന്നത്തിൻ്റെ ആളുകളാണ്, സ്വഹാബത്തിൻ്റെ പിൻഗാമികളാണ് എന്ന് പറയണമെങ്കിൽ എന്തുവേണം, നമ്മളവരോട് ചോദിക്കുകയാണ് ഇത് നിങ്ങൾ സ്വഹാബത്തിൽ നിന്ന് തെളിവ് തന്നോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെളിവ് തന്നോളൂ, അതേ ചോദിക്കണുള്ളൂ. അവർ ചെയ്യുന്നതും പറയുന്നതൊക്കെ അങ്ങനെയല്ല, ശരിയല്ല എന്ന് നിഷേധിച്ച് തള്ളുക മാത്രമല്ല, അവരോട് അതിന് കൃത്യമായ രേഖ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നതും വിശദീകരിക്കുന്നതും. ഏതായിരുന്നാലും ഇന്നത്തെ ചർച്ച ഇൻഷാ അള്ളാ നമുക്കിവിടെ അല്ലേ അവസാനിപ്പിക്കുക. ഇൻഷാ അള്ളാ